നല്ല മുളകളിൽ തീർത്ത ബാംബു ഹട്ട്, കൂട്ടിന് മറ്റ് വിവിധ ഇനം ആട്, പോത്ത്, പശു, മുയൽ, താറാവ്, അങ്ങനെ മീൻ കുളങ്ങളും മീനുകളും, മനോഹരമായ പൂന്തോട്ടം, അതുപോലെ തന്നെ വിശാലമായ കോൺഫറൻസ് ഹാൾ, നല്ല വൃത്തിയുള്ള റൂമുകൾ, അങ്ങനെ അവധിക്കാലവും ഒഴിവു ദിവസങ്ങളിലും ഉല്ലാസകരമാക്കുവാനും വന്ന് താമസിക്കുവാനും പറ്റിയ ഒരു ലൊക്കേഷനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒരു ദിവസമെങ്കിലും നമ്മൾ തിരക്കിൽ നിന്നും ഒന്ന് മാറി ഒരു ഔട്ട് സ്റ്റേ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമ്മുടെ അടുത്തു തന്നെയുള്ള ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്ന കാര്യം മറന്നു പോകരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്. കമൻറ്റ് രേഖപ്പെടുത്തുന്ന കാര്യം മറന്നു പോകരുത്. താങ്ക് യു. അവധിക്കാലമായാലും ഒഴിവു സമയങ്ങളായാലും നമ്മളിൽ പലരും വെളിയിൽ കറങ്ങുവാനും ഒന്ന് വേറിട്ട് സ്റ്റേ ചെയ്യുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമ്മളിൽ പലരും പോയിട്ടുമുണ്ട്. എന്നാൽ ഇത് പുതുതായി ആരംഭിച്ച ഒരു സംഭവമാണ്. ഇവിടെ താമസിക്കുവാനുള്ള നല്ല മനോഹരമായ റൂംസ് അവൈലബിളാണ്. അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യമുണ്ട്. വിശാലമായ ഒരു കോൺഫറൻസ് ഹാൾ സംവിധാനമുണ്ട്. അവിടെ മുളകളാൽ നിർമ്മിച്ചിരിക്കുന്ന നല്ല മനോഹരമായ ബാംബു ഹട്ട്, അവിടെ വന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു ഫീലാണ് തോന്നാറ്. അങ്ങനെ നിരവധി പക്ഷികളും വളർത്തു മൃഗങ്ങളും കണ്ട് ആസ്വദിച്ച് നമുക്ക് സമയം ചിലവിടുവാനും വേണ്ടി വന്നാൽ അവയെ പരിപാലിക്കുവാനും ഒക്കെ നമുക്ക് സാവകാശവും അവസരവും കിട്ടുന്ന നല്ല മനോഹരമായ ഒരു സ്ഥലം. അങ്ങനെ എല്ലാ രീതിയിലും ഇവിടെ കടന്നു വരുന്നവർക്ക് ഒട്ടും തന്നെ സമയം നഷ്ടമാക്കാത്ത സുന്ദര മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിനടുത്തുള്ള ഒരു സ്ഥലം, അതുപോലെ തന്നെ പ്രത്യേകമായുള്ള ഒരിടമാണ് നാം ഏറെ ആഗ്രഹിക്കുന്ന ഒരിടം ഡൈനിങ് ഏരിയ. ഏത് തരത്തിലുള്ള ഭക്ഷണങ്ങൾ വേണമെങ്കിലും നമ്മൾ പറയുന്നതനുസരിച്ച് ഉണ്ടാക്കി തരുവാൻ സജ്ജമായ രുചിയൂറും കലവറയും ഒക്കെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ബാംബു ഡൈനിങ് ഏരിയ, കൊച്ചുകുട്ടികൾ മുതൽ പ്രായമാർ വരെയുള്ള നിരവധി സഞ്ചാരികളാണ് ഇപ്പോൾ ഇവിടേക്ക് സമയം ചെലവിടുവാനായി എത്തുന്നത്. ചെങ്ങന്നൂരിൽ നിന്നും മാവേലിക്കരയിൽ നിന്നും ഇടയിലായിട്ട് ഏകദേശം 9 കിലോമീറ്റർ ദൂരത്തിൽ, ചെങ്ങന്നൂരിൽ നിന്നും മാവേലിക്കരയ്ക്കും ഇടയ്ക്ക് കൊല്ലകടവ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഗുഡ് എർത്ത് ആൻഡ് ഫെയ്ത്ത് ഹോം കൊല്ലകടവ് എന്ന പേരിലാണ് ഈ സ്ഥാപനം അറിയപ്പെടുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് ഉദ്ദേശലബ്ധിയിലേക്ക് എത്തുവാൻ ഫെയ്ത്തോം ഗുഡറിന് സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറെ ചാരിതാർത്ഥ്യത്തോടെ പറയുവാൻ സാധിക്കുന്നുണ്ട്. അതിന് സർവകൃപാലുവായ ദൈവത്തിന് സകല മാനവും മഹത്വം അർപ്പിക്കുകയാണ്. ചെങ്ങന്നൂർ കൊല്ലകടവ് കടയ്ക്കാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഫെയ്ത്തോം ആൻഡ് ഗുഡർ, അതിലെ എല്ലാ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സും കേരളത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തവരും ദീർഘവർഷം അവിടെ ജോലി ചെയ്തിട്ട് ഇപ്പോൾ നാട്ടിൽ വിശ്രമ ജീവിതത്തിൽ എത്തിയവരുമാണ്. ദീർഘവർഷം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തപ്പോൾ ജന്മനാടിനോടുള്ള അമിതമായ താല്പര്യവും വിദേശ രാജ്യങ്ങളിൽ ഇരുന്നാൽ തന്നെയും എന്തെല്ലാം പ്രവർത്തന മേഖലകൾ അവിടെ ഉണ്ടെങ്കിൽ തന്നെയും ജന്മനാട്ടിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം, അത് കൊണ്ടെത്തിച്ചത് ഫെയ്ത്തോം ആൻഡ് ഗുഡർത്തിലാണ്. യശസ്വരനായ മാത്തുണ്ണി മാത്യൂസ് ടൊയോട്ട സണ്ണിച്ചാനെ ഈ തരണത്തിൽ ബോധപൂർവമായി ഞങ്ങൾ സ്മരിക്കുകയാണ്. തുടക്ക സമയങ്ങളിൽ ഇതിന് വേണ്ടുന്ന ഗൈഡൻസും ഏതാണ്ട് 2016 മുന്നോട്ടുള്ള സമയത്ത് വ്യക്തമായ ഒരു പ്ലാനോടുകൂടി
തുടങ്ങി വെച്ച് ആ എന്തൊക്കെ പ്ലാനുകളാണോ ചെയ്തത് ആ വഴിയിലൂടെ മാത്രമല്ലാതെ വേഗം സഞ്ചരിക്കുവാൻ ദൈവം സഹായിച്ചത് ജന്മനാട്ടിൽ ഞങ്ങൾക്ക് ലഭിച്ച സഹകരണവും ഇതിൻ്റെ കൂട്ടു പങ്കാളിത്തവുമാണ്. ഇവിടെ ഗുഡ്ഡർത്തോട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വിദേശ രാജ്യങ്ങളിലായിരിക്കുമ്പോൾ തന്നെ ജന്മനാട്ടിൽ വിഷരഹിത പച്ചക്കറികളും മറ്റ് ഫാം ഉൽപ്പന്നങ്ങളും എടുക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയകളിലൂടെ വാട്സപ്പ് മറ്റ് ഗ്രൂപ്പിലൂടെ ദൈനംദിന കാര്യങ്ങൾ അറിയുവാനും അതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുവാനും എല്ലാം സാധിക്കുന്നുണ്ട്. ഫെയ്ത്തോം എന്ന പ്രസ്ഥാനം എൽഡർലി പാസ്റ്റേഴ്സ് അവർക്ക് വേണ്ടി അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമായി ഞങ്ങൾ ചെയ്യുന്നത് ഗുഡ് എർത്ത് മാത്തുണ്ണി മാത്യൂസ് ട്രെയിനിങ് സെന്ററാണ്. ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ അവർക്ക് വേണ്ടുന്ന പരിശീലനങ്ങൾ നൽകുന്നതിനൊപ്പം ഏതെങ്കിലും ഒരു തൊഴിൽ അവരെ പരിശീലിപ്പിക്കുക, അവരെ സ്വയം പര്യാപ്തയിലെത്തിക്കുക, ഈ ഉദ്ദേശലക്ഷ്യം അതിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2016 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള 36 ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് ചേർന്ന് രൂപം കൊടുത്ത രണ്ട് ട്രസ്റ്റുകളാണ് ഗുഡ് എർത്ത് ആൻഡ് ഫെയ്ത്ത് ഹോം. പ്രത്യേകിച്ച് കുവൈറ്റിൽ നിന്നാണ് ഇതിൻ്റെ മെജോറിറ്റി ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ്. വിദേശ രാജ്യങ്ങളിൽ ലഭ്യമാകുന്ന കൂട്ടായ്മ, സ്നേഹം, സൗഹാർദ്ദം ജന്മനാട്ടിലും വിശ്രമ ജീവിതത്തോട് അനുബന്ധിച്ച് ലഭ്യമാകുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട്. 2016 ഈ ട്രസ്റ്റ് രൂപീകൃതമായപ്പോൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള വിവിധ സംഘടനകളും ചർച്ചുകളും കുടുംബങ്ങളും ഇതോട് ചേർന്ന് സഹകരിക്കുകയുണ്ടായി. അങ്ങനെ കുവൈറ്റ് ടൗൺ മലയാളി ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ 20 വർഷമായി കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന കുവൈറ്റ് ടൗൺ മലയാളി ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ അവരൊരു ഓഡിറ്റോറിയം ഇവിടെ പണിയുകയും KTMCC തന്നെ ഹോംലാൻഡ് ഫാമിലി കോൺഫറൻസിന് പ്രത്യേകമായ ഒരു ഓഫീസ് തീരുകയും ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ വ്യത്യസ്ത സഭകളുടെ അവരുടെ വർഷാന്തരത്തിലുള്ള കൂട്ടായ്മകൾ ഇവിടെ വെച്ച് നടന്നു വരികയാണ്. ഇതൊരു ക്യാമ്പ് സെന്ററായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പുകളും വ്യത്യസ്ത സമ്മേളനങ്ങളും കൺവെൻഷനുകളും ഒക്കെ നടത്തുവാൻ ഇവിടെ അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ താമസം ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്ന് താമസിക്കുവാനും അവർക്ക് വിശ്രമ ജീവിതം ഇവിടെ നയിക്കുവാനും എല്ലാം ഉള്ള അവസരമുണ്ട്. അതിന് ആവശ്യമായ എല്ലാ റൂം സൗകര്യങ്ങളും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ബാംബു ഹട്ടും അതുപോലെ തന്നെ കൃഷി സ്ഥലത്ത് ഇരുന്ന് വായനയ്ക്കും മറ്റു കാര്യങ്ങൾക്കും പ്രസംഗങ്ങൾ തയ്യാറാക്കുക, ഡിസ്കഷനുകൾ നടത്തുക, അതിനുവേണ്ടി SSRനായ KPE കോശി സാറിന്റെ പേരിലുള്ള ഒരു എക്കോ ഫ്രണ്ട്ലി ലൈബ്രറി നമ്മുടെ കൃഷി സ്ഥലത്ത് തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. രാത്രി സമയങ്ങളിലും ഒഴിവ് സമയങ്ങളിലും കുട്ടികളും മറ്റുള്ളവരും അവിടെ വന്നിരുന്ന പുസ്തകങ്ങൾ വായിക്കുകയും ആവശ്യമായ ഡിബേറ്റുകൾ നടത്തുകയും ഒക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ളവർക്കും സംഘടനകൾക്കും വ്യക്തികൾക്കുമൊക്കെ ഒരുമിച്ച് സമ്മേളിക്കുന്നതിനും കൂട്ടായ്മകൾ നടത്തുന്നതിനുമൊക്കെ ഫെയ്ത്തോം ഗുഡ്ഡർത്തിൽ സാവകാശമുണ്ട്. 2016 ഇത് രൂപീകൃതമായതിന് ശേഷം വ്യത്യസ്തമായ പ്രതിസന്ധികളിലൂടെ നമ്മുടെ നാട് കടന്നുപോയി. വെള്ളപ്പൊക്കവും കോവിഡും ഒക്കെ കടന്നു വന്നപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ ആവശ്യമായ സഹായങ്ങൾ നമ്മളാവോളം ചെയ്യുവാൻ ഗുഡ് എർത്ത് ഫെയ്ത്തോമിന് സാധിച്ചു. അതിലുപരി വ്യത്യസ്ത സംഘടനകളും വ്യക്തികളിലും നമ്മളോട് ചേർന്ന് സഹകരിച്ചുകൊണ്ട് വിവിധ സഹായങ്ങൾ അവരുടെ ഭവനങ്ങളിലേക്ക് എത്തിക്കുവാനും ആവശ്യമായവരെ ഹോസ്പിറ്റലുകളിൽ എത്തിക്കുവാനും അതുപോലെ തന്നെ എൽഡർലി പാസ്റ്റേഴ്സിനും മറ്റും അവർക്ക് ഒരു റെഗുലറായി നമുക്ക് മന്ത്ലി ഒരു സപ്പോർട്ട് നൽകുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. വരുന്ന നാളുകളിൽ സമാന ചിന്തയായക്കാരെ ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ഈ ഫെയ്ത്തോം ഗുഡ് എർത്ത് കുടക്കീഴിലൂടെ അനേകർക്ക് ആശ്വാസം പകരുവാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഏത് സമയത്ത് ഇവിടെ കടന്നു വരുവാനും ഇവിടെ താമസിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെയുള്ള അവസരം ഈ ഫെയ്ത്തോം ഗുഡ് എർത്തിലൂടെയുണ്ട്. ഗുഡ് എർത്ത് എന്ന പ്രസ്ഥാനം ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ഒക്കെ അതീതമായി യാതൊരു അതിർവരമ്പുകളുമില്ലാതെ എല്ലാവരും സമന്മാരാണെന്നും ഏകോപ സഹോദരങ്ങളാണെന്നുള്ള ചിന്ത ഉണർത്തത്തക്ക രീതിയിൽ ഇങ്ങനെയൊരു പ്രവർത്തനത്തോടൊക്കെ തുടങ്ങിയപ്പോൾ ചെറിയനാട്, കൊല്ലകടവ് ഏരിയകളിലുള്ള വ്യത്യസ്ത ജാതി മതസ്ഥരായ വ്യക്തികൾ നമ്മളോട് സഹകരിക്കുകയും വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നൽകി തരികയും ചെയ്തു. നിരവധി പ്രോഗ്രാമുകളാണ് നിരവധി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടെ പരിപാടികൾ അവതരിപ്പിക്കുന്നത്.
നിരവധി ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഏരിയയിൽ കൊല്ലകടവിലുള്ള ഫെയ്ത്ത് ഹോമിലേക്ക് നിങ്ങൾക്കും എത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും അടുത്ത കാഴ്ചകളും നല്ല വിശേഷങ്ങളും യാത്രകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ് വിത്ത് എം ഫോർ ട്രാവൽ ആൻഡ് നൗ സൈനിങ് ഔട്ട്. ബൈ ബൈ. സീ യു.